വർക്കലയിൽ പാരാഗ്ലൈഡിങ്ങിനിടെ അപകടമുണ്ടായി. പാപനാശം ബീച്ചിൽ യുവതിയും യുവാവും പോസ്റ്റിൽ കുടുങ്ങി. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, തുടരുന്നുണ്ടോ? പ്രതീക്ഷ, വർക്കല പാപനാശത്താണ് ഈ പാരാഗ്ലൈഡിങ്ങിനിടെ അപകടമുണ്ടായിരിക്കുന്നത്. ഒരു യുവാവും യുവതിയും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഹൈമാക്സ് ഫ്ലൈറ്റിൽ കുരുങ്ങിക്കിടക്കുകയാണ് രണ്ടുപേരും. നോർത്ത് ഇന്ത്യൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വർക്കല പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനവും നടക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ സമയത്തോളമായി ഈ രക്ഷാപ്രവർത്തനം ഇവരെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തുന്നുവെങ്കിലും അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ലൈറ്റിന്റെ ഏറ്റവും മുകളിലാണ് ഈ പാരാഗ്ലൈഡിങ്ങിന്റെ കയർ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമാണെങ്കിൽ കൂടി കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അപകടമുണ്ടാവാതെ ഇവരെ താഴേക്ക് ഇറക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഇപ്പോൾ എന്തായാലും സ്ഥലത്തേക്ക് എത്തുകയാണ്. താഴേക്ക് ഇവർ അഥവാ എന്തെങ്കിലും അപകടം സംഭവിച്ച് വീണാൽ തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൂടി ഇപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ അമലാണ് മാത്രം വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വർക്കലയിൽ പാരാഗ്ലൈഡിങ്ങിനിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. പാപനാശം ബീച്ചിൽ യുവതിയും യുവാവും പോസ്റ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തുകയാണിപ്പോൾ. അവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് താഴേക്ക് വീഴാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. സാങ്കേതിക പ്രശ്നമാണോ മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത തേടേണ്ടതുണ്ട്. അന്യസംസ്ഥാനക്കാരായ വിനോദസഞ്ചാരികൾ ആണ് എന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ ലഭിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? സാങ്കേതികമായ തകരാറാണോ മറ്റ് എന്തൊക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നത്? സ്ഥിരമായി നടക്കുന്നതാണ്. പക്ഷേ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, വലിയ ഒരു കല്ലിന്റെ മുകളിൽ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നിടത്താണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ ഇവർ നിയന്ത്രിക്കുന്ന സ്ഥലത്തേക്ക് ഇത് പോയില്ല. ഇവർ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഈ ഗ്ലൈഡർ പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെ കാറ്റിന്റെ ദിശ മാറി ഇവർ ഇതിൽ വന്ന് കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരുവിധത്തിലുള്ള അപകടവും ഉണ്ടാകാതിരിക്കാൻ, അവർ താഴേക്ക് വീഴാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വീണാൽ തന്നെ ഒന്നും പറ്റാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നു. ആംബുലൻസ് അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും എല്ലാം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അരമണിക്കൂറായിട്ടും അവരെ താഴേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാരാഗ്ലൈഡിങ്ങിന്റെ ആ മുകളിൽ ആ ഷീറ്റിൽ ഇങ്ങനെ കാറ്റ് പിടിച്ചാടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനാൽ തന്നെ ശക്തമായ ഒരു കാറ്റടിച്ചാൽ ഇവർക്ക് ഇവർ താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിന്റെ ഏറ്റവും ഉയരത്തിൽ ഈ പറയുന്ന ഹൈമാക്സ് ഫ്ലൈറ്റിന്റെ ഏറ്റവും ഉയരത്തിലാണ് ഈ ഗ്ലൈഡ് ഇത് കുടുങ്ങിയിരിക്കുന്നത്. അതിന് ഷീറ്റ് കുടുങ്ങിയിരിക്കുന്നത്, അതിൽ തൂങ്ങിയാണ് കിടക്കുന്നത്. ഇവർ ഏകദേശം പകുതിയോളം ഈ ലൈറ്റിന്റെ പകുതിയോളം വരുന്ന സ്ഥലത്താണ് ഇവർ രണ്ടുപേരും ഉള്ളത്. അതിന്റെ കയർ ഏറ്റവും മുകളിലാണെന്ന് മാത്രം. അങ്ങനെ ഇപ്പോൾ അവരെന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അവർ ആ ഹൈമാക്സ് ലൈറ്റിന്റെ ആ തൂണിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവരെ താഴേക്ക് ഇറക്കാനുള്ള രക്ഷാപ്രവർത്തനം എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. പ്രജീഷ്, അതിനുള്ള സംവിധാനങ്ങൾ, അവരെ താഴെ ഇറക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണോ? ഈ താഴേക്ക് ഏതെങ്കിലും തരത്തിൽ പതിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ, അതെന്താണിപ്പോൾ നിലവിലെ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? പ്രതീക്ഷ, അവിടെ സ്ഥിരമായി പാരാഗ്ലൈഡിങ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനു മുൻപ് അങ്ങനെ കാര്യമായ അപകട വാർത്തകളൊന്നും അവിടെ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് അവിടെ നിന്നും ഇവർ ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് ഈ ഗ്ലൈഡ് പോയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഷീറ്റ് മറ്റ് കാറ്റ് ശക്തമായ കാറ്റടിക്കുന്ന സ്ഥലമാണ്, കടപ്പുറമെല്ലാം ഉള്ള സ്ഥലമാണ്. അതിനാൽ തന്നെ കാറ്റുണ്ടായി ഇതിൽ വന്ന് കുടുങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരെ അല്പസമയത്തിനകം താഴേക്ക് ഇറക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ അടുത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ഈ ആംബുലൻസും പോലീസ് വാഹനങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ താഴെ ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ മരത്തിലൊക്കെ കയറി ആത്മഹത്യാ ഭീഷണിയൊക്കെ ആളുകൾ മുഴക്കുമ്പോൾ താഴെ അവരെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെ എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാൻ വലിച്ചു കിട്ടുന്ന ഷീറ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. അതെല്ലാം ഈ വലയും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ സജ്ജമാക്കിയ ശേഷമായിരിക്കും എന്തായാലും ഇവരെ താഴേക്ക് ഇറക്കുക. എന്തായാലും ഇപ്പോൾ അവർ ഇരിക്കുന്ന സ്ഥലത്ത് എത്ര സമയം കൂടി അങ്ങനെ ഒരു കമ്പിയിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബലത്തിൽ എത്ര സമയം അവർക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. കനത്ത ചൂടും ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അവർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും പ്രശ്നമില്ല. പ്രശ്നമില്ലാതെ ഒരു അപകടവും ഉണ്ടാവാതെ ഇവരെ താഴേക്ക് ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഫയർഫോഴ്സ്. നമ്മൾ ഈ ഹൈമാസ്ക് ലൈറ്റ് ആണ് എത്ര സമയം അവിടെ ഇരിക്കാൻ കഴിയും അങ്ങനെ എന്നുള്ളത് വലിയ ആശങ്കയാണ്. ഒപ്പം ഈ ഇവർ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ്? അവർ രണ്ടുപേർ മാത്രമാണോ അവിടേക്ക് എത്തുന്നത്, അതോ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ അമൽ.
രണ്ടുപേരാണുള്ളത്. രണ്ടുപേരും ഇവർക്ക് ഇവർ ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് ഇവർ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആളുകളാണ് എന്നുള്ള കാര്യം പോലീസ് പറയുന്നത്. അതിനാൽ തന്നെ ഇവർ എവിടെ നിന്നുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത തേടേണ്ടതുണ്ട്. ഇവർ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്, നല്ല ഉയരത്തിലാണ്. അതിനാൽ തന്നെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ കൂടെ വന്ന ആളുകൾ ഇവർക്കൊപ്പമുണ്ടോ, ഈ താഴെയുണ്ടോ എന്നുള്ള കാര്യത്തിലും അറിയില്ല. ഇതിപ്പോൾ ഇവിടെ നിന്നും പറന്നു പൊങ്ങി ഈ ഇത് തുടങ്ങുന്ന സ്ഥലത്ത്, ഗ്ലൈഡിംഗ് തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും പറന്നുയർന്ന ശേഷം ഇത് കുറച്ചിപ്പുറയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഇത് കടപ്പുറത്തിന് മുകളിലൂടെയൊക്കെ പറന്ന് താഴെ ഇറങ്ങാറാണ് പതിവ്. പക്ഷേ ഈ ഹൈമാക്സ് ലൈറ്റ് നിൽക്കുന്ന സ്ഥലം ഇത് അത് കാണുമ്പോൾ മനസ്സിലാവുന്നത്, നമ്മൾ അല്പസമയത്തിനകം തന്നെ അവിടേക്ക് പോകും. പക്ഷേ ഈ അവർ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവിടെയുള്ള ഈ ഗ്രൗണ്ടിൻ്റെ അടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ലൈറ്റുണ്ട്, അതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല ഉയരത്തിലുള്ള ലൈറ്റാണ്. നല്ല ഉയരം എന്ന് പറയുമ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിലുള്ള, വലിയ തെങ്ങിൻ്റെ മുകളിലുള്ള അത്ര, അതിൽ കൂടുതൽ ഉയരം എന്തായാലും അതിനുണ്ട്. അതിൻ്റെ പകുതിയോളം ഭാഗത്തായി ഇപ്പോൾ ഇവർ കുടുങ്ങിക്കിടക്കുന്നു. ആ കയറിൻ്റെ ബലത്തിലാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ ആണ് ഇത് കുടുങ്ങിയിരിക്കുന്നത്. ആ കയറിൻ്റെ നീളമുണ്ട്. ആ ഇവർ ഈ ഗ്ലൈഡ് തൂക്കിയിരിക്കുന്ന അതിൻ്റെ ഷീറ്റ് ഇങ്ങനെ വിരിച്ച്, ഷീറ്റിൽ നിന്നും ഈ പറയുന്ന ഇവരെ ബന്ധിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടേക്കുള്ള കയറിൻ്റെ നീളം, ആ നീളത്തിനനുസരിച്ചുള്ള ഒരു സ്ഥലത്ത് ഇവരിങ്ങനെ ഇപ്പോഴും ഇരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രജീഷ് ചോദിച്ചതുപോലെ ഈ നല്ല ചൂടാണ്, മാത്രമല്ല അത്രയും ഉയരത്തിലാണ്. അതിൽ പിടിച്ചിരിക്കാൻ ഇങ്ങനെ ചവിട്ടി നിൽക്കാനൊന്നും പറ്റുന്ന ഒരു സാധനമല്ലല്ലോ, നേരെ ഇങ്ങനെ പോയിരിക്കുന്ന ഒരു പൈപ്പാണ്. അതിനാൽ തന്നെ അവിടെ ഇരിക്കുക, അധിക സമയം അവരെ അവിടെ ഇരുത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. മറ്റെന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയൊക്കെ വലിയ ഉയരത്തിൽ നല്ലപോലെ ഉയർത്താൻ കഴിയുന്ന ഏണിയും സംവിധാനങ്ങളും എല്ലാം ഫയർഫോഴ്സിനുണ്ട്. അതവിടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വേഗത്തിൽ തന്നെ ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജീഷ്, നമ്മൾ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തിയോ അവിടേക്ക്? കാരണം ഇനി എത്ര സമയം അവിടെ അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ളിൽ തന്നെ നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങൾ വലിയ ഉയരമുള്ള ഏണിയോ മറ്റോ ഒക്കെ ഉയർത്തി അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. അതായത് ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവരെ ഇറക്കാൻ കഴിയും, അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് അവിടെ തൊട്ടടുത്ത്. ഈ ഇത്ര വിനോദസഞ്ചാരികൾ ഇങ്ങനെ നിരന്തരമായി വരുന്ന ആ ഒരു സ്ഥലമാണ്, വലിയ തിരക്കുള്ള സ്ഥലമാണ്. അതിനാൽ തന്നെ അവിടെ എല്ലാ ക്രമീകരണങ്ങളെല്ലാം സാധാരണഗതിയിലെല്ലാം ഉണ്ടാവാറുള്ളതാണ്. പോലീസും ഫയർഫോഴ്സും, ഫയർഫോഴ്സ് ഇല്ലായെങ്കിൽ കൂടി പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥലമാണ്. അതിനാൽ ഇത് ഇത്രയും ഉയരത്തിലായതിനാൽ തന്നെ എല്ലാവരും വേഗത്തിൽ കാണുകയും കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു അപകട സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇവർ ഇത്രയും നേരം മുകളിൽ ഇരിക്കുന്നതാണ്. അതിനാൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഭയന്ന അന്തരീക്ഷമായിരിക്കും. മാത്രമല്ല ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട് എങ്കിൽ കൂടി അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആംബുലൻസ് അടക്കം താഴെ സജ്ജീകരിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ശരി, അമൽ തുടരുക. ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങലിലെ പ്രതിനിധി ബാബുരാജ് ടെലിഫോണിലുണ്ട്. ശ്രീ ബാബുരാജ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? നിലവിൽ ഈ രണ്ടുപേരുടെ ആരോഗ്യസ്ഥിതിയും രക്ഷാപ്രവർത്തനവും ഒക്കെ എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് താങ്കൾ? പാപനാശം ബീച്ചിൽ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഈ പാരാഗ്ലൈഡിംഗ് യാത്ര അവർ ആരംഭിച്ചത്. അപ്പോഴേക്കും ഇത് കാറ്റിന്റെ ദിശ തെറ്റിയാകണം ഇത് ഈ വലിയ പൊക്കത്തില്, വളരെ വലിയ പൊക്കത്തിലുള്ള ഹൈമാസ് ലൈറ്റിൽ കുടുങ്ങിയത്. ഇതിന്റെ ചെറിയ ഈ ഗ്ലൈഡിങ്ങിന് ഉപയോഗിക്കുന്ന ആ ചെറിയ നൂലുകൾ പോലുള്ള ഇതാണ് ഈ പാരാഗ്ലൈഡിങ്, അതിനകത്തേക്ക് വരുന്ന നൂലുകളാണ് ഇതിനകത്തേക്ക് കുടുങ്ങിയിട്ടുള്ളത്. ഇത് കുടുങ്ങിക്കഴിഞ്ഞപ്പോഴേ അവർക്ക് അവിടെ നിന്ന് തിരിച്ച് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. ഭയങ്കരമായ ചൂടുണ്ട് അവിടെ. ഇവര് നല്ല പൊക്കത്തിലുള്ള ഒരു ഹൈമാസ് ലൈറ്റിലാണ് ഇത് കുടുങ്ങിയിരിക്കുന്നത്. ഏതായാലും വർക്കല പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെ സുരക്ഷിതമായി താഴെ ഇറക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്നു. ഏതായാലും നിലവിൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണെന്നാണ് നമുക്ക് ഇപ്പൊ നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇവര് ബീച്ചിലേക്ക് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ഏതായാലും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. എന്തായാലും ഉടൻ തന്നെ ഇവരെ താഴേക്ക് ഇറക്കാനുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സും പോലീസും ചെയ്യുന്നതാണ്. ഫയർഫോഴ്സിന് എന്തായിരിക്കും സാധ്യമായ വഴികൾ? കാരണം അവിടെ ഈ എത്ര സമയം അവിടെ ഇരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രശ്നമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത ചൂടുണ്ട്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായെങ്കിലും ഓരോ സമയവും ഇനിയും നിർണായകമാണ്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന്റെ രീതികൾ എന്താണ്? അതെ, ഇത് മുകളിലേക്ക് വളരെ വളരെ നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഹൈമാസ് ലൈറ്റിന്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് അവർ ബാബുരാജ് മടങ്ങിയെത്തപ്പോൾ വർക്കല സിഐ അഭിഷേക് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അഭിഷേക്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? രണ്ടുപേരും നിലവിൽ സുരക്ഷിതരാണോ? അവരെ ഉടൻ താഴെ ഇറക്കാൻ കഴിയുമെന്നാണോ മനസ്സിലാക്കുന്നത്?
അതെ, തീർച്ചയായിട്ടും നിലവിലെ അവര് സുരക്ഷയാണ്. ആംബുലൻസും ഫയർഫോഴ്സും പോലീസും എല്ലാം ഉണ്ട്, അവിടെ റെഡി ആയിട്ടുണ്ട്. അവർക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. ആംബുലൻസായിട്ട് താഴ്ത്തി ഇറക്കിയിട്ടാണ് അവര് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സുരക്ഷയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതായത് ഈ കാറ്റിന്റെ ദിശ തെറ്റിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ദിശ മാറുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അത് അവരോട് നിർത്തി വെക്കാനായിട്ട് അറിയിച്ചിട്ടുണ്ട് താൽക്കാലികമായി. എങ്ങനെയാണ് ഇവരെ താഴേക്ക് ഇറക്കാനുള്ള ഒരു സംവിധാനം, നമ്മൾ എങ്ങനെയാണ് പ്ലാനിങ് എങ്ങനെയാണ്? അത് അഴിമാസമായിട്ട് താഴ്ത്തിയതിനു ശേഷം അതിന്റെ പില്ലർ താപ്പോട്ടാവും, അങ്ങനെയാണ് ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അഭിഷേക്. സർക്കിൾ ഇൻസ്പെക്ടർ പ്രതികരിച്ചതിന് ബാബുരാജിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ബാബുരാജ്, സാധ്യമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ താഴേക്ക് ഇറക്കുക. ഇനി കാരണം ഇത്രയും സമയം അതിക്രമിച്ചിരിക്കുന്നു, ഒരു പരിധിയുണ്ടല്ലോ അങ്ങനെ പിടിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറക്കുക, അതായിരിക്കുമല്ലോ ഫയർഫോഴ്സ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും, ഏതായാലും ഇവര് ഏകദേശം അരമണിക്കൂർ അല്ല, ഏകദേശം ഒരു 50 മിനിറ്റോളം ആകുന്നു ഇവർ അതിനകത്തേക്ക് കുടുങ്ങിയിട്ട്. രണ്ടുപേരും ആ ഹൈമാസ്റ്റിലേക്ക് വളരെ വളരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങൾ തന്നെ ഇങ്ങനെ ഇറക്കി വളരെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ചൂടും കൂടുതലാണ്, ചൂട് കൂടുതൽ ആയി കഴിയുമ്പോഴേക്ക് ഈ ഹൈമാസ്റ്റിലേറ്റിന്റെ ഈ പൈപ്പ് തന്നെ വളരെ ചൂടാണ്. അപ്പോഴേക്കും അവർക്ക് അത് എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും ഈ പാരഗ്ലൈഡിങ്ങിന്റെ കയറുകളുമൊക്കെ ഇതിൽ കുരുങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവർ ഇറക്കുക എന്നുള്ളത് പറയുന്നതും ഒരു വലിയ ദുഷ്കരമായ ഒരു ജോലിയാണ്. ഏതായാലും ഫയർഫോഴ്സ് വളരെ പണിപ്പെടുത്തുന്നുണ്ട് ഇവരേക്ക് താഴേക്ക് എത്തിക്കാനായിട്ട്. ഇനി ഹൈമാസ്റ്റിലേറ്റിന്റെ ചെറിയ അതിനെ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. താഴത്തെ നെറ്റ് ബോൾട്ടുകളൊക്കെ ലൂസാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ താഴേക്ക് എത്തിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്യുമോ അതോ ഇനി അവർ മുകളിലേക്ക് എത്തി അവരെ താഴേക്ക് ഇറക്കാനുള്ള ഒരു സംവിധാനമാണോ എന്ന് അറിയില്ല. ഏതായാലും തീർച്ചയായിട്ടും അവർ സംസാരിക്കുന്നതിൽ അവര് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായത്. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ മറ്റേ എവിടെ എപ്പോൾ വന്നു, എവിടെ എപ്പോഴാണ് എവിടെ എത്തിയത്, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതായത് ഒരുപക്ഷെ ഈ മനക്കരുത്ത് വളരെ ഒരു ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അപകടം ഉള്ളതുകൊണ്ട് അതെന്തായാലും അങ്ങനെ ഒരു മനക്കരുത്ത് കൊണ്ട് അവിടെ പിടിച്ച് അവർക്ക് ഇരിക്കാൻ കഴിയുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കണം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അത്രയും മനക്കരുത്ത് ഉണ്ടായിട്ട് മാത്രമാണ് അവരവിടെ അത്രയും പൊക്കത്തില്. കാരണം ഈ ഇവര് നിൽക്കുന്ന ഈ സ്ഥലം തന്നെ ഹെലിപ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് തന്നെ സീ ലെവലിൽ നിന്ന്, അതായത് സമുദ്ര നിരപ്പിൽ നിന്ന് വളരെ പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത് തന്നെ. അവിടെ നിന്ന് വളരെ പൊക്കത്തിലാണ് ഈ ഹൈമാസ്റ്റിലായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിലാണ് ഇവർ കുടുങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവര് വളരെ വളരെ ബുദ്ധിമുട്ടി ആയിരിക്കണം അവിടെ ഇരിക്കുന്നത്. കാരണം ചൂടാണ് ഏറ്റവും വലിയ പ്രശ്നം, അതികഠിനമായ ചൂടാണ്. അപ്പോൾ എങ്ങനെയും അവരെ പെട്ടെന്ന് എത്രയും വേഗം താഴെ എത്തിക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സും പോലീസും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബാബുരാജ്, ഈ കാറ്റിന്റെ നിയന്ത്രണം അതാണോ ഈ പ്രശ്നം പറ്റിയത്, അപകടം ഉണ്ടാക്കിയത്? കാലാവസ്ഥ പ്രശ്നം തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും കാലാവസ്ഥ പ്രശ്നം തന്നെയാണ്. കാറ്റിന്റെ ഗതിമാറി തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം സാധാരണ ഇവരിവിടുന്ന് ഇങ്ങനെ പാരഗ്ലൈഡിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയാണ്. കടലിന് അങ്ങോട്ടേക്ക് ആ സൈഡിലേക്ക് തന്നെ കടലിന് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ സൈഡിലേക്ക് തന്നെ പോകുന്ന ഒരു കാര്യങ്ങളാണ് സാധാരണ ചെയ്യാറ്. അതെ, എപ്പോഴോ കാറ്റിന്റെ ഗതിമാറി തിരിച്ചു വന്നതായിരിക്കണം ഇതിലേക്കത്തേക്ക് വന്ന് കുരുങ്ങിയത്. ഈ പതിവിന് വ്യത്യസ്തമായി കാറ്റിന്റെ ഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ഈ ചൂട് കൂടുതലാണ്, അത് മാത്രമാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം. കാറ്റിന്റെ ഗതി എങ്ങനെ പോകുന്നു നമുക്ക് പറയാനാവില്ല. കാരണം വൈകുന്നേര സമയങ്ങളിലൊക്കെ കാറ്റ് ഗതി മാറി പോകാറുണ്ട് ചില സമയത്തൊക്കെ. ഈ 50 മിനിറ്റോളം ഇങ്ങനെ പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ടാസ്ക് ആണത്. അതുകൊണ്ട് അവർക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് കൂടുതൽ എനർജി പകരുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടോ അവിടെ? അവർക്ക് വെള്ളമും മറ്റ് പാനീയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ ഘടകങ്ങൾ എന്തെങ്കിലും മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അല്ലെങ്കിൽ ഹൈമാസ്റ്റിൽ കൂടി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള പരിശീലനം ലഭിച്ചവരൊക്കെ കയറി പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അങ്ങനെ പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റൂ. അവര് ഏത് അവസ്ഥയിലാണ്? കാരണം കൈവിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ഒക്കെ പറ്റുന്ന അവസ്ഥയാണോ എന്ന് നമുക്ക് അറിയില്ല. കാരണം അവർ രണ്ടുപേരും അത്രയ്ക്ക് പണിപ്പെട്ടാണ് അവിടെ കഴിയുന്നത്. ശരി, ബാബുരാജാണ് വിവരങ്ങൾ നൽകിയത്. അമൽ തേനമ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമൽ,
ബാബുരാജ് അവിടെ നിന്നും സൂചിപ്പിച്ചതുപോലെ വലിയ ദുഷ്കരമായ ഒരു ഘട്ടമാണിപ്പോൾ. കാരണം ഇത്രയും സമയം അവിടെ പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതും കാലാവസ്ഥാ പ്രശ്നമുണ്ട്, ഹൈമാസ്ക് ലൈറ്റാണ്, അതിൻ്റെ ചില പരിമിതികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉടനടി സാധ്യമായ വഴി എന്താണ് ഫയർഫോഴ്സിന് മുന്നിൽ? അമൽ, കേൾക്കാമെങ്കിൽ എന്താണ് ഈ ഫയർഫോഴ്സിന്റെ പ്ലാനിംഗ്? വർക്കലയിലാണ് പാരാഗ്ലൈഡിങ്ങിനിടെ അപകടം സംഭവിച്ചിരിക്കുന്നത്. പാപനാശം ബീച്ചിൽ യുവതിയും യുവാവുമാണ് പോസ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നത്. ഹൈമാസ്ക് ലൈറ്റിലാണ് കുടുങ്ങിയത്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലമാണ് ഗ്ലൈഡിങ്ങിൻ്റെ ദിശ തെറ്റി മാറിയത്. ഇങ്ങനെ ഹൈമാസ്ക് ലൈറ്റിലേക്ക് വന്ന് അവിടെ പിടിച്ചിരിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അന്യസംസ്ഥാനക്കാരായ രണ്ട് വിനോദസഞ്ചാരികൾ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസും ഫയർഫോഴ്സും ഒക്കെ സംഭവസ്ഥലത്തുണ്ട്. സാധ്യമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ താഴേക്ക് ഇറക്കാനുള്ള നടപടികളാണിപ്പോൾ ഫയർഫോഴ്സ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മനക്കരുത്ത് ഉള്ളതുകൊണ്ട് ഇത്രയും നേരം പിടിച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാലാവസ്ഥ പ്രശ്നമുണ്ട്, അതികഠിനമായ ചൂടുണ്ട്, കാറ്റിൻ്റെ ഗതി പ്രശ്നമാണ്. ഇങ്ങനെ ദുർഘടമായ പല ഘട്ടങ്ങളിലൂടെയാണ് 50 മിനിറ്റോളം ഈ രണ്ട് പേർ ഇങ്ങനെ പിടിച്ച് ഈ ഹൈമാസ്ക് ലൈറ്റിൽ കുടുങ്ങി കിടക്കുന്നത്. അമൽ ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഫയർഫോഴ്സിൻ്റെ പ്ലാനിങ്? അതായത് ഹൈമാക്സ് ലൈറ്റ് സാധാരണ നിലയിൽ കേടാകുമ്പോൾ അത് താഴേക്ക് ഇറക്കിയാണ്, ഈ ഉയരത്തിൽ നിന്നും ഏറ്റവും മുകളിലുള്ള ലൈറ്റ് താഴേക്ക്, അതിൽ കൂടി തന്നെ താഴേക്ക് ഇറക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ താഴേക്ക് ഇറക്കി അത് നന്നാക്കി തിരിച്ചു കയറ്റലാണ് പതിവ്. സ്വാഭാവികമായും ഇവരെ താഴേക്ക് ഇറക്കാനും ആ മാർഗം തന്നെ സ്വീകരിക്കുന്നതാകും ഏറ്റവും ഉചിതം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സംസാരിച്ച CI പറഞ്ഞതും അതുതന്നെയാണ്. അതാണിപ്പോൾ ഫയർഫോഴ്സിൻ്റെ അടുത്ത നീക്കം. അതായത് അത് താഴേക്ക് ഇറങ്ങുമ്പോൾ പക്ഷേ ഇത്ര ഭാരം, രണ്ടാളുകളുടെ ഭാരമുണ്ട്, ആ ഭാരം വഹിച്ചു വേണം അതിങ്ങനെ താഴേക്ക് ഇറങ്ങാൻ. അത് താഴേക്ക് ഇറങ്ങുമ്പോൾ പൊടുന്നനെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതിന് സാവധാനത്തിൽ താഴേക്ക് ഇറക്കേണ്ടതുണ്ട്. അത് താഴേക്ക് ഇറക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടം, ഇതിപ്പോൾ രണ്ട് നമ്മൾ കെട്ടിയിട്ടിരിക്കുകയൊന്നുമല്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായും അത് വന്ന് വീണപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതാണ്. അതിൽ ആ കയർ അതിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു, അതിൽ ഇവർ തൂങ്ങിക്കിടക്കുകയാണ് താഴത്തേക്ക്. അതിനാൽ തന്നെ അത് താഴേക്ക് ഇറക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഇപ്പോൾ താഴെ ഒരുക്കുന്നുണ്ട്. ഇവർ താഴേക്ക് വീഴുക, അവിടുന്ന് ഈ അതിൽ നിന്നുള്ള ബന്ധം വിട്ട് താഴേക്ക് പോരുകയാണെങ്കിൽ താഴെ സുരക്ഷിതരായി ഇവരെ പിടിക്കുന്നതിനുള്ള വലകളും മറ്റും ക്രമീകരിക്കുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരെ ഇറക്കാനാകും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം പ്രാഥമികമായി പറഞ്ഞ കാര്യം ഇപ്പോൾ എന്തായാലും സ്ഥിരീകരിച്ച് പറയാനാവുന്നുണ്ട്. കാറ്റിൻ്റെ ഗതി തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയത്. വലിയ ഉയരത്തിൽ നിന്നുമാണ് ഈ പാരാഗ്ലൈഡിങ്ങിന് ഇവർ പുറപ്പെട്ടത്. തുടങ്ങുന്ന അവിടെ നിന്നുമാണ്, അവിടെ നിന്നും പുറപ്പെട്ട് സാധാരണ നിലയിൽ ഈ കടപ്പുറത്തോടെയൊക്കെ സഞ്ചരിച്ച് ഇത് താഴേക്ക് ഇറങ്ങലാണ് പതിവെങ്കിൽ ഇത്തവണ ശക്തമായ കാറ്റുണ്ടായി. കാറ്റ് മാറി വീശിയപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള ഈ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടും അതോടൊപ്പം തന്നെ ഒരു ഹെലിപ്പാഡും ചേർന്നാണ് കിടക്കുന്നത്. അത് വലിയൊരു കുന്നിന് മുകളിലാണ്, നല്ല ഉയരം ഈ സമുദ്രനിരപ്പിൽ നിന്നുമുണ്ട്. അവിടേക്ക് ഇത് തിരിച്ചു പറന്നു. തിരിച്ചു പറന്നതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയി. അതിനെ ഇവർക്ക് ഈ പാരാഗ്ലൈഡിങ്ങിന് അതിലുണ്ടായിരുന്ന രണ്ടാളുകൾക്ക് ഇവരുടെ ദിശയെ നിയന്ത്രിക്കാനായില്ല. അങ്ങനെ പോയാണ് ഇത്രയും ഉയരത്തിലുള്ള ഈ പറയുന്ന ഹൈമാക്സ് ലൈറ്റിന് മുകളിൽ ഇവർ കുടുങ്ങിയത്. ഇപ്പോഴെന്തായാലും അവരോട് കെട്ടിപ്പിടിച്ച് ഈ തൂണിലിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് ഇരുമ്പിൻ്റെ കമ്പിയൊക്കെയാണ്. അപ്പോൾ ഈ ശക്തമായ ചൂടിൻ്റെ കടപ്പുറമാണ് ആ ഒരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്നു. എങ്കിൽ കൂടി ഇപ്പോൾ നേരത്തെ ബാബുരാജ് അവിടുന്ന് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1 മണിക്കൂറിനടുത്താവുകയാണ് അവർ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. അതിനാൽ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയും പ്രശ്നം ആണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല എങ്കിൽ കൂടി ഇനി അധിക സമയം ഇങ്ങനെ തുടർന്നു പോകാൻ കഴിയില്ല. അതിനാൽ തന്നെ എത്രയും വേഗം ഇവരെ താഴേക്ക് ഇറക്കേണ്ടതുണ്ട്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത്. നമ്മൾ നേരത്തെ ബാബുരാജ് പറഞ്ഞതുപോലെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂറോളം എത്തുകയാണ്. അപ്പോൾ ഈ പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു പരിമിതികൾ ഉണ്ടാകാം ഇനിയുള്ള ഓരോ ഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻസിലൂടെ അവർക്ക് അവരുടെ അവസ്ഥ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ അതിൽ അവർ പിടിച്ചിരിക്കുന്നത് കൊണ്ടല്ല അവർ അവിടെ ഇരിക്കുന്നത്. അത് ആ മുകളിൽ ഉള്ള കയറിൻ്റെ ബലത്തിലാണ് അവർ അവിടെ ഇരിക്കുന്നത്. അതിനാൽ അവർക്ക് ഈ ഇതിനോട് ചേർന്ന് ഇനിയിപ്പോൾ അവർ അവിടെ നിന്നും കൈവിട്ടാൽ, ഈ തൂണിൽ നിന്നും കൈവിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവർ ഇതിൽ തൂങ്ങിക്കിടക്കുമ്പോൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ കിടക്കുന്നത് പോലത്തെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അപകട സാധ്യത വീണ്ടും കൂടും. അതിനാൽ തന്നെ അവരിപ്പോൾ ഇത്രയും സമയം ആയുവെങ്കിൽ കൂടി അതിൽ നിന്നും പിടിവിടാതെ അതിൽ ആ തൂണിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ അവിടെ തന്നെ തുടരുകയാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രശ്നം കൂടി ഉള്ളത് ഈ ഗ്ലൈഡിങ്ങിൻ്റെ മുകളിലത്തെ ഗ്ലൈഡറിൻ്റെ ഷീറ്റ്
ഷീറ്റുണ്ട്. ആ ഷീറ്റ് ഇപ്പോഴും ഈ കാറ്റ് അടിക്കുമ്പോൾ അതിങ്ങനെ വീശുന്നത് കാണാം. അതിങ്ങനെ വീശി ഈ ഇപ്പോൾ ഇവർ കുടുങ്ങിക്കിടക്കുന്ന ആ കയറിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചലനമൊക്കെ ഉണ്ടായി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊരാശങ്ക മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഇവർക്ക് ഈ അപകടം സംഭവിച്ച സമയത്തെ അത്ര ആ ഒരു കാറ്റ് വീശുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു, ആംബുലൻസ് അടക്കം സജ്ജമാണ്, പോലീസിൻ്റെ വലിയ ഒരു സംഘം തന്നെ അവിടെയുണ്ട്. അല്പസമയത്തിനകം ഇവർ ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി അമൽ, കൂടുതൽ വിശദാംശങ്ങൾ തേടുക. വർക്കലയിലാണ് പാരാഗ്ലൈഡിങ്ങിനിടെ അപകടം സംഭവിച്ചിരിക്കുന്നത്. യുവതിയും യുവാവും പോസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഫയർഫോഴ്സും പോലീസും ഇവരെ താഴേക്കിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ ഹൈമാസ്ക് ലൈറ്റ് താഴേക്ക് എത്തിച്ച ശേഷം ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതി എന്നാണ് നേരത്തെ വർക്കല സി നമ്മോട് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.